ഹായ് സ്റ്റുഡൻസ്, മിഡ് ടേം ഐ ടി എക്സാം 2022 സ്റ്റാൻഡേർഡ് 9th ജിംബ് ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ നോക്കാം. ക്രിയേറ്റ് എ മാഗസീൻ കവർ പേജ് യൂസിംഗ് ജിംബ് സോഫ്റ്റ്വെയർ ആസ് ഷോൺ ഇൻ ദ ഇമേജ്. ഇറ്റ് ഷുഡ് ബി പ്രിപ്പയർഡ് അക്കോർഡിംഗ് ടു ദ ഇൻസ്ട്രക്ഷൻസ് ഗിവൺ ബിലോ. ക്രിയേറ്റ് എ ക്യാൻവാസ് സൈസ് ഓഫ് 860x1200 pixels. ഗിവ് ബാക്ക്ഗ്രൗണ്ട് കളർ ആസ് ഇൻ ദ മോഡൽ. ഇൻക്ലൂഡ് ടെക്സ്റ്റ് ആസ് ഇൻ ദ മോഡൽ. ഇൻക്ലൂഡ് ദ റിക്വയർഡ് പാർട്ട് ഫ്രം ദ ഇമേജ് ബട്ടർഫ്ലൈ ഡോട്ട് ജെ പി ജി ഗീവൺ ഇൻ ദ ഫോൾഡർ ഇമേജസ് നയൻ ഇൻ ഹോം ആസ് ഇൻ ദ മോഡൽ. സേവ് ദി ഫയൽ വിത്ത് യുവർ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ക്വസ്റ്റ്യൻ നമ്പർ ആസ് ഫയൽ നെയിം ടു ദ ഫോൾഡർ എക്സാം നയൻ ഇൻ ഹോം. മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ചിത്രത്തിൽ കാണുന്ന മാതൃകയിൽ ഒരു മാഗസീൻ കവർ പേജ് ജിംബ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തയ്യാറാക്കുക. ചുവടെ നൽകിയ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ പറയുന്ന 860x1200 pixels വലുപ്പത്തിൽ ഒരു ക്യാൻവാസ് നിർമ്മിക്കാനാണ്. അപ്പോൾ അതിനായിട്ട് ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ജിംബ് ആദ്യം ഓപ്പൺ ചെയ്യുന്നു. ആപ്ലിക്കേഷൻസിൽ, ഗ്രാഫിക്സിൽ, ഗ്നു ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം ജിംബ് എന്നുള്ളത് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു വിൻഡോ നമുക്ക് ഒരു ഒറ്റ വിൻഡോ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് വിൻഡോസിൽ നമ്മൾ സിംഗിൾ വിൻഡോ മോഡ് ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇതിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ക്യാൻവാസ് നമ്മൾ നിർമ്മിക്കുകയാണ്. ഫയലിൽ ന്യൂ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന വിഡ്ത്ത് 860 ആണ്. 860 എന്ന് കൊടുക്കുന്നു. ഹൈറ്റ് പറഞ്ഞിരിക്കുന്നത് 1200 കൊടുത്തു. എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്യാം. അപ്പം നമ്മളോട് പറഞ്ഞ ആ ഒരു സൈസിലുള്ള ഒരു ക്യാൻവാസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാനാണ്. അപ്പോൾ രണ്ട് കളർ ഇവിടെ തന്നിട്ടുണ്ട്. ആ കളർ നമുക്കിവിടെ സെറ്റ് ചെയ്യാം. അത് ഈ കളർ സെലക്ട് ചെയ്തു. നമുക്ക് വേണ്ട ഒരു കളർ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുന്നു. അതേപോലെ ബാക്ക്ഗ്രൗണ്ട് കളർ സെലക്ട് ചെയ്തു. അവിടെ നമ്മൾ കളർ ഇവിടെ നിന്ന് കൊടുക്കുന്നു. അപ്പോൾ നമ്മളോട് പറഞ്ഞൊരു കളറാണ്. ഇനി നമ്മൾ ബ്ലെൻഡ് ടൂളാണ് യൂസ് ചെയ്യുന്നത്. ഈ ബ്ലെൻഡ് ടൂൾ സെലക്ട് ചെയ്തിട്ട് മുകളിൽ നിന്ന് താഴേക്ക് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു കളർ ഇതേപോലെ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇവിടെ തന്നിരിക്കുന്ന അതേ ടെക്സ്റ്റ് ഉൾപ്പെടുത്താനാണ്. അപ്പം നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ടെക്സ്റ്റ് ആണ്. ഇത് ബട്ടർഫ്ലൈ ഈസ് എ ഫ്ലൈയിങ് ഫ്ലവർ എന്നുള്ള ടെക്സ്റ്റ് കൊടുക്കണം. അപ്പോൾ ഇതായിട്ട് ഇവിടെയുള്ള ടെക്സ്റ്റ് ടൂള് സെലക്ട് ചെയ്യുന്നു. ജസ്റ്റ് നമ്മളിവിടെ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിന്ന് നമുക്ക് വേണ്ട ബോൾഡ് ആക്കുന്നു. അതേപോലെ ഇവിടെയുള്ള സൈസ് ഒന്ന് കൂട്ടി വെക്കുന്നു. ഒരു 40 കൊടുക്കുകയാണ്. അതേപോലെ ഇവിടെയുള്ള കളറ് സെലക്ട് ചെയ്തിട്ട് ബ്ലൂ എന്ന് കൊടുക്കുന്നു. ഓക്കെ പ്രസ് ചെയ്യുന്നു. ഇനി നമുക്ക് ആ ടെക്സ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്യാം. എൻ്റർ പ്രസ് ചെയ്തിട്ട് അടുത്ത സെനസും കൂടി കൊടുക്കുന്നു. ഇത് കുറച്ചും കൂടി ഇതിൻ്റെ സൈസ് കൂട്ടണമെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് നമ്മളൊന്ന് വലുതാക്കിയാൽ മതി. വേണമെങ്കിൽ നമുക്ക് മൂവ് ചെയ്യിക്കണമെങ്കിൽ ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എവിടേക്കാണോ വെക്കേണ്ടത് അവിടേക്ക് നമുക്ക് മൂവ് ചെയ്യിക്കാം. മൂവ് ടൂൾ യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്തത്. ഇനി നമുക്ക് വേണ്ടത് അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഹോമിലെ ഇമേജസ് നയനിൽ നൽകിയിട്ടുള്ള ബട്ടർഫ്ലൈ ഡോട്ട് ജെ പി ജി എന്ന ചിത്രത്തിൽ നിന്ന് ആവശ്യമായ ഭാഗം മാതൃകയിലേതുപോലെ പുതിയ ലെയർ ഉൾപ്പെടുത്താനാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്കൊരു ലെയർ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ലെയർ എന്നുണ്ട്. ഓക്കെ എന്ന് പ്രസ് ചെയ്തു. ഇനി നമ്മൾ ആ ഒരു ഫയൽ ഓപ്പൺ ചെയ്യുകയാണ്. ഫയലിൽ ഓപ്പൺ ക്ലിക്ക് ചെയ്യുന്നു. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ആ ഒരു ഇമേജ് ഓപ്പൺ ചെയ്യുന്നു. ഇമേജസ് 9 ബട്ടർഫ്ലൈ എന്നുള്ള ഈ ഒരു ഇമേജ് ആണ് വന്നിരിക്കുന്നത്. ഈ ഇമേജ് സെലക്ട് ചെയ്ത് ഓപ്പൺ. അപ്പോൾ ഈ ഒരു ഇമേജിൽ നമുക്ക് വേണ്ടത് ഈ ഒരു ഭാഗം മാത്രമാണ്. അപ്പോൾ അത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള എലിപ്സ് എന്നുള്ള ടൂള് സെലക്ട് ചെയ്യാം. എലിപ്സ് എന്നുള്ള ടൂള് സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഭാഗം മാത്രം ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ അത് സെലക്ട് ചെയ്തിട്ടുണ്ട്.
ഇനി എഡിറ്റിൽ കോപ്പി എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഇനി നമ്മുടെ ഫസ്റ്റത്തെ ആദ്യത്തെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കൊടുത്ത മെയിൻ ഷീറ്റ് ഇവിടെ ഉണ്ട്, ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടേക്ക് എഡിറ്റിൽ പേസ്റ്റ് എന്ന് കൊടുക്കാം. ഇപ്പം ഇതിവിടെ വന്നിട്ടുണ്ട്. നമുക്കിനി സ്കെയിൽ ടൂൾ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. സ്കെയിൽ ടൂൾ ക്ലിക്ക് ചെയ്തു, ഇതിലൊന്ന് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് സൈസ് കൂട്ടാം, അല്ലെങ്കിൽ ഇത് ഇവിടുന്ന് മൗസ് യൂസ് ചെയ്തിട്ട് നമുക്ക് വേണ്ട രീതിയിലാക്കി മാറ്റാം. അപ്പം ഇങ്ങനെ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് സ്കെയിലിന് ക്ലിക്ക് ചെയ്തു. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യിക്കണമെങ്കിൽ മൂവ് ടൂൾ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഇത് നമുക്ക് എവിടേക്കാണോ വെക്കേണ്ടത് അവിടേക്ക് ഇത് സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് പുറത്ത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് തന്നതുപോലെ ഒരു പോസ്റ്റർ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത് സേവ് ചെയ്യാനാണ്. അതിനായിട്ട് ഹോമിൽ എക്സാം 9 എന്ന ഫോൾഡറിൽ സേവ് ചെയ്യുന്നു. അപ്പം അതിനായിട്ട് ഫയൽ സേവാസ് എന്ന് കൊടുക്കുന്നു. ഇവിടെ ഹോമിൽ നമ്മളെ രജിസ്റ്റർ നമ്പർ ഇപ്പം 9th എന്നാണ് കൊടുത്തതെങ്കിൽ അത് കൊടുത്തു. അപ്പം നിങ്ങളെ രജിസ്റ്റർ നമ്പർ, നിങ്ങളെ റോൾ നമ്പർ എത്രയാണോ അത് കൊടുത്തു. ഇത് സേവ് ചെയ്യുന്നു. ഓക്കെ.